സാംസ്കാരിക വിനിമയങ്ങൾക്ക് പുതുജീവൻ പകർന്ന് ലോക നാടക കാഴ്ചകളുടെ പുത്തൻ ഉണർവിലേക്ക് തിരശീല ഉയർത്തി നഗരം. കലാനാടക സ്നേഹികൾ കാത്തിരുന്ന ഇറ്റ്ഫോക്ക് അന്താരാഷ്ട്ര നാടകോത്സവ വിരുന്നിന് തുടക്കം. 14 വരെ നീളുന്ന നാടകോത്സവത്തിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ നേതൃത്വത്തിൽ 101 പേരുടെ മേളത്തോടെ അരങ്ങുണർന്നു. ഇന്നു മുതൽ 10 ദിവസങ്ങളിൽ തൃശൂർ നാടകവേദിയാകും. ഒന്നിക്കണം മാനവികത എന്ന പ്രമേയത്തിൽ ഊന്നിയാണ് കേരള സംഗീത നാടക അക്കാദമി പുത്തൻ നാടകാനുഭവത്തിന്റെ കാണാക്കാഴ്ചകൾ ഒരുക്കുന്നത്. പെവലിയൻ തിയേറ്ററിൽ ഇറ്റ്ഫോക്ക് നാടകോത്സവത്തിന്റെയും മുരളി തിയേറ്ററിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. മന്ത്രി കെ രാജൻ ഇറ്റ്ഫോക്ക് ബുള്ളറ്റിൻ സെക്കൻഡ് ബെൽ പ്രകാശനം ചെയ്തു. മന്ത്രി കെ രാധാകൃഷ്ണൻ ഫെസ്റ്റിവൽ ടീഷർട്ട് പ്രകാശനം ചെയ്തു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ഇറ്റ്ഫോക്കിൽ വിവിധ ബാൻഡുകളുടെ സംഗീത പരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 9 മണിക്ക് ഇന്ത്യൻ ഓഷ്യൻ ബാൻഡിന്റെ പരിപാടിയോടെ നാടകോത്സവത്തിന്റെ സംഗീത പരിപാടികൾക്ക് തുടക്കമാകും. കത്തിയെറിഞ്ഞ പഴയ കൂത്തമ്പലമായ ഫാവോസ് തിയേറ്ററാണ് ഇത്തവണത്തെ ശ്രദ്ധയാകർഷിച്ച ഒരു വേദി. കെ ടി മുഹമ്മദ് തിയേറ്റർ, ബ്ലാക്ക് ബോക്സ്, രാമനിലയം പിൻമുറ്റം ഓപ്പൺ എയർ വേദി, ആർട്ടിസ്റ്റ് സുജാതൻ സീനിക് ഗാലറി, പെവലിയൻ തുടങ്ങിയവയാണ് മറ്റ് വേദികൾ. നാടകങ്ങൾക്കും സംഗീത പരിപാടികൾക്കും പുറമെ വ്യത്യസ്ത വിഷയത്തിലുള്ള പ്രഭാഷണങ്ങൾ, കൊളോക്യം എന്നിവയും ഇറ്റ്ഫോക്കിൽ കാത്തിരിക്കുന്നുണ്ട്.